അപ്പോ ശരിക്കും പറഞ്ഞ എല്ലാവിധ താങ്ക്സും പറയേണ്ടത് ഗിരിവാസനോട്, ഗിരിവാസനോട്, ഗിരിവാസനോട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ മക്കളും നല്ല സപ്പോർട്ടാണ്. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ലാത്ത സമയത്തായാലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ രണ്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ടാണ് ഞാൻ പോവുക. ഞാനൊരു സ്ഥലത്ത് ഇരുത്തു വരെ അമ്മ വരണവരോടൊന്ന് എനിക്കിരുന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് വിളിക്കണവരെ അവരെ അവിടെ തന്നെ ഇരിക്കും. ചിലപ്പോൾ വിശക്കുന്നുണ്ടാവും, ചിലപ്പോൾ ദാഹിക്കുന്നുണ്ടാവും, പക്ഷെ ഇതൊന്നും ഒക്കെ സഹിച്ച് അവർ ആ പ്രോഗ്രാം കഴിയണവരെ എന്നെ സപ്പോർട്ട് ചെയ്തു. കുട്ടികളും അമ്മയ്ക്ക് സപ്പോർട്ട് തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം ഞാൻ ക്ലാസിക്കില് മാത്രമല്ല, ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് അപ്പോഴത്തെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് ഇപ്പം കഴിഞ്ഞ നമ്മുടെ ഫ്ലഡ് വന്നു, ഭയങ്കരമായ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു നമ്മളെല്ലാവരും ഫേസ് ചെയ്തത്. അപ്പം ഞാനൊരു 40 കുട്ടികളെ വെച്ചിട്ട് ഫ്ലഡിനെ ഒരു അരമണിക്കൂർ ചെയ്യാൻ പറ്റിയൊരു നൃത്താവിഷ്കാരം ചെയ്തിരുന്നു, ചെയ്തു. അതേപോലെ തന്നെ ഇപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ വാളയാർ പീഡനക്കേസും സംഭവങ്ങളൊക്കെ, അത് വെച്ചാൽ എനിക്ക് ഒരു പെൺകുട്ടിയില്ല. കാരണം ഞാൻ എനിക്ക് ഡാൻസ് ഒന്നും എൻ്റെ മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ എനിക്ക് അതിലൊരു വിഷമവുമില്ല. കാരണം ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പെൺകുട്ടികളോടുകൂടിയാണ്. പെൺകുട്ടികളാണ് എന്നോട്, ഞാൻ എൻ്റെ മക്കൾ തന്നെയാണ് അവർ എല്ലാവരും. ഞാൻ അവരൊക്കെ ഇപ്പം ഡാൻസ് മാത്രമല്ല അല്ലാതെ ഞാൻ ഉപദേശിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളിലും ചെയ്യാറുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്കും അതൊരു അവയർനെസ് പോലെ, കല എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഉള്ളിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. ഒരു എൻ്റെ അടുത്ത് വരുന്ന കുട്ടിക്ക് അപ്പപ്പോഴത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊരു അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം എന്ന് പറയും. അതെ, കുട്ടികളിൽ സ്വയം ബോധവൽക്കരണം ഉണ്ടാകാൻ പറ്റിയ ഏറ്റവും നല്ല ഫീൽഡാണ് ഡാൻസ്. അത് നമ്മൾ ഇപ്പം ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ആന ആന എന്ന് 10 പറയുന്നതിനേക്കാൾ ഒരു ആനേനെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ആന ആന എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് കാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറയാം, ഇപ്പോൾ ഒരു സോഷ്യൽ സയൻസ് ആയാലും ഒരു ഒരു സയൻസ് എന്ത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, 10 ആ കുട്ടി ഇരുന്ന് വായിക്കും, ചിലപ്പോൾ കിട്ടില്ല എന്ന് വരും ഒരു പാരഗ്രാഫ്. പക്ഷെ 2.5 സിനിമയുടെ കഥ ചോദിച്ചേക്കെ അവർ ഭംഗിയായിട്ട് അത് വള്ളി പുള്ളി ദീർഘം വിടാന്ന് പറഞ്ഞു. അവരുടെ ഉള്ളിലേക്ക് ആ മെസ്സേജ് കറക്റ്റായിട്ട് എത്തുന്നുണ്ട് അവിടെ വിഷയിൽ കൂടി. അപ്പോൾ ഒരു കുട്ടി നമ്മളുടെ മുമ്പിൽ ഡാൻസ് പഠിക്കാൻ വരുമ്പോൾ ആ കുട്ടിക്ക് എനിക്ക് തോന്നുന്നത് അടവുകളും അതേപോലെ തന്നെ അത് ചെയ്യണത് അവരുടെ എന്താ അവർ ഒരു ലിമിറ്റേഷനിലേക്ക് അവർ കറക്റ്റ് ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് അവരിലേക്ക് എത്തേണ്ടത് ഒരു പക്ഷേ നമ്മളുടെ വർണ്ണവും പദവും ജതിസ്വരവും തില്ലാനയും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് സാധാരണ പാട്ടുകളിൽ കൂടിയിട്ട് ഒരു മെസ്സേജ് അവരിലേക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു അവയർനെസ് കൊടുക്കാൻ പറ്റുന്നത് കലയിൽ കൂടി തന്നെയാണ്. അപ്പം എൻ്റെ കുട്ടികൾക്ക് അതും കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ അത് സൂര്യകാന്തി നോവ് എന്ന് പറഞ്ഞിട്ടൊരു കവിത നന്നായിട്ട് തന്നെ ഒരു നൃത്താവിഷ്കാരം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു 5-8 സ്റ്റേജ് ഞങ്ങളത് ചെയ്തു. ചെയ്തപ്പോൾ എല്ലാ ചെയ്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയത്. സബ്ജക്റ്റ് ഇത് തന്നെ ഒരു കുട്ടിക്ക് നേരിടെ അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോട് സ്ത്രീക്ക് നേരിടേണ്ടി വരുന്ന അവളെങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ ആ കുട്ടി അങ്ങനെ ആയിപ്പോകുന്നു എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു അവയർനെസ്. പെട്ടെന്ന് അതിപ്പോൾ മുദ്രകളിൽ കൂടി അതിൽ കൂടി നമ്മൾ ആംഗ്യ ഭാഷയിൽ കൂടിയാണ് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് മുദ്ര എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു ക്രിയേഷനായിട്ട് അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ കൂടുതലായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട് കുട്ടികളെ. അപ്പോൾ നമ്മളെ കുട്ടികൾ നമ്മളെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വരുമ്പോൾ അവർ കുറച്ചുകൂടി നല്ല എന്താ പറയുക മാനസികമായ ഒരു പക്വതയും കൂടി നേടിയിട്ട് വേണം പോകാനായിട്ട് എന്നുള്ളൊരു ആഗ്രഹം. കൊടുങ്ങല്ലൂര് ഒകെ ഹോസ്പിറ്റലിന് സമീപം SNDP ഹാളുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ ആ റൂം റെന്റിനെടുത്തിട്ടാണ് ഡാൻസ് സ്കൂൾ നടത്തുന്നത്. നടനകേരളി നൃത്ത വിദ്യാലയം, നടനകേരളി. എൻ്റെ പേര് തന്നെ ഇപ്പം ഞാൻ ലിസാ ഗിരിവാസൻ നടനകേരളി എന്നാണ് കൊടുക്കാറ് എല്ലായിടത്തും. അപ്പോൾ ആണ് ആണ് ഇപ്പൊ കുട്ടികള് എനിക്കൊരു 1000 കുട്ടി ഉണ്ടാവണേക്കാളും ഒരു 1000 കുട്ടികൾ പഠിക്കാൻ ഒരു 10 കുട്ടി എൻ്റെ മനസ്സിനാണെങ്കിൽ എൻ്റെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ കോമ്പറ്റീഷനുകളും ഞങ്ങൾ അധികം കൊണ്ടുപോകാറുണ്ട് കുട്ടികളെ. സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ ലെവല് ഫസ്റ്റ് കിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കുട്ടി മോശക്കാരിയല്ല, ഒരധ്യാപകനും മോശക്കാരനല്ല. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടി പോയി ഫസ്റ്റ് പ്രൈസ് മേടിച്ച എല്ലാത്തേ കഴിഞ്ഞ ഒരു അധ്യാപികയല്ല ഞാൻ. അത് എന്തോ ഒരു ദൈവാധീനവും ആ കുട്ടിയുടെ കഴിവും നമ്മൾ പഠിപ്പിച്ച ഒരു രീതിയൊക്കെയാണ് എന്ന് വെച്ചിട്ട് അപ്പുറത്തെ ആളെ കഴിവില്ലാത്ത ഒരാളല്ല. അപ്പോൾ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടി, തേർഡ് കിട്ടി, അതുകൊണ്ട് ഞാൻ മികച്ചു എന്ന് എനിക്ക് പറയാനില്ല. ആ എനിക്ക് 3-4 വർഷം മുമ്പ് സബ് ജില്ലയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു, സംഘനൃത്തത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു പറവൂർ ഉപജില്ല. പിന്നെ കുട്ടികൾക്ക് സബ് ജില്ല വരെ ഒക്കെ എത്താറുള്ളൂ,
ജില്ലയിലേക്ക് ഒരു വട്ടേ പോയിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ മോശക്കാരിയാണെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് കിട്ടിയ ഇപ്പൊ 90 സഹോദരിയൊക്കെ വെച്ച 90 കുട്ടികൾ കളിക്കുന്നുണ്ട്. ഈ 100 കുട്ടിയിൽ 3 കുട്ടികൾക്ക് പ്രൈസ് ഉള്ളു. ബാക്കിയുള്ളവർ മോശമല്ല എന്നല്ല, ബാക്കിയുള്ള കുട്ടികൾ മോശക്കാരാവോ? മോശമല്ല, അവരെല്ലാവരും മികച്ചവർ തന്നെയാണ്. പിന്നെ ഇപ്പൊ അറിയാലോ കലോത്സവത്തിന്റെ കഥയിലേക്ക് നമുക്ക് ഇറക്കണ്ട. ഈ ഇന്റർവ്യൂ ആയിട്ട് പോകുന്ന എല്ലാവരും അത് തന്നെ. ഇപ്പൊ കലോത്സവങ്ങൾക്ക് പോണില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ളത്. അതെ അതെ അതെ. നമസ്കാരം, എന്റെ പേര് അനന്തകൃഷ്ണൻ. ഞാനിപ്പോ പണ്ട് ലാഫിംഗ് ഇല്ലയിൽ ഒരു വർഷം അഭിനയിച്ചിരുന്നു. ഇപ്പൊ ഫ്ലവേഴ്സിലെ കോമഡി സൂപ്പർ ഷോ ഇപ്പൊ സ്കിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും അത് കാണണം. പിന്നെ ഇപ്പൊ ഞാൻ ഒരു 2 മിമിക്രിയുടെ ഐറ്റം കാണിക്കാം. ആദ്യമായി നമ്മുടെ ദുൽഖർ സൽമാൻ. മേശപ്പൊഴി മലയിൽ മഞ്ഞ് പെയ്ത് കണ്ടിട്ടുണ്ടോ? മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ? ഇതൊന്നും കാണാതെ എങ്ങോട്ടാ? എന്തായാലും മരിക്കാൻ പോലെ, ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്. നൈസാ. അടുത്തത് നമ്മുടെ പൃഥ്വിരാജിന്റെ ശബ്ദമാണ്. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. ഡിഡ് യു നോട്ട് ദ ഐറണീസ്? ഇവർ 3 പേരും ജീവിതത്തിൽ തോറ്റവരാണ്. ഈ ഞാൻ ശബ്ദം എടുക്കാൻ പോകുന്ന സൗബിന്റെ അമ്പിളിയിലെ ശബ്ദമാണ്. ഇനി ഞാൻ ദിലീപേട്ടന്റെ സൗണ്ട് കോമ എന്ന സിനിമയിലെ ശബ്ദം എടുക്കാം. മീനാളി നീ മറഞ്ഞു മാഞ്ഞ ശാഞ്ഞിയും ഞാനിങ്ങനെ ഞാനും നവീന്റെ മുന്നിൽ ഇങ്ങനെയും അപ്പൊ ഞാൻ ഇങ്ങനെ കാണും. ഇനി എടുക്കാൻ പോകുന്നത് ട്രെയിനിന്റെ ശബ്ദമാണ്. ഇനി നമുക്ക് മോട്ടോർ ബൈക്കിന്റെ ശബ്ദം ഒന്ന് കേൾക്കാം. അപ്പൊ എല്ലാവരും ഈ മോന്റെ പെർഫോമൻസ് കണ്ടല്ലോ. അപ്പൊ എല്ലാവരും മോന്റെ പ്രോഗ്രാം ഫ്ലവേഴ്സിലല്ലേ, തിങ്കൾ മുതൽ ബുധം വരെ രാത്രി 9:00. അപ്പൊ ആ പ്രോഗ്രാം എല്ലാവരും കാണണം, മോനെ സപ്പോർട്ട് ചെയ്യണം, വിജയിപ്പിക്കണം. ഭാവിയിലെ വലിയൊരു കലാകാരനാണ്. അപ്പൊ എല്ലാവരും ഈ മോനെ സപ്പോർട്ട് ചെയ്യണം. ഈ ചോരുകളില് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ, ഈ ഡിസൈൻ ചെയ്തേക്കണത് അതൊക്കെ മോൻ ചെയ്തേക്കണതാണോ? ഇതും ഞാൻ വരച്ചത് തന്നെയാണ്. Thank you.
അപ്പോൾ ഇതാണ് എൻ്റെ കുടുംബം. ഇത് എൻ്റെ ഹസ്ബൻഡ് ഗിരിവാസൻ, എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് എൻ്റെ കൂടെ തന്നെയുള്ള ആളാണ്. പിന്നെ ഇത് എൻ്റെ മൂത്ത മോൻ ഹരികൃഷ്ണൻ, അവൻ 10th പഠിക്കുന്നത്. അവനൊരു ചിത്രകാരനാണ്, അവൻ വരച്ച ചിത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണല്ലോ. ഇത് എൻ്റെ ഇളയ മകൻ അനന്തകൃഷ്ണൻ, അനന്തു എന്ന് വിളിക്കും. നിങ്ങളെല്ലാ ഇവനെ എല്ലാവർക്കും സുപരിചിതരായിരിക്കും, കാരണം ഇവൻ ഒരു 1.5 വർഷത്തോളമായിട്ട് സൂര്യ TV ലാഫിംഗ് വില്ലയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ കോമഡി സൂപ്പർ ഷോയിൽ സ്കിറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും കാണണം. എൻ്റെ മനസ്സിലാഗ്രഹം പോലെ അഭിനയിക്കുകയും ചെയ്യുന്നൊരു മകനാണ്. അപ്പോൾ അത് അവനെ എല്ലാവരും വിജയിപ്പിക്കണം. ലിസാ ഗിരിവാസന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ ലിസാ ഗിരിവാസന്റെ നടന കൈരളി എന്ന നൃത്ത വിദ്യാലയവും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മളൊന്ന് ചിത്രനേറി എന്ന ഈ പ്രോഗ്രാം എല്ലാവരും തുടർന്നും കാണുക. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.